എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ബാബു പെട്ടതാനം രാമനാട്ടുകര റെസിഡൻസ് അസോസിയേഷൻ ഏകോപന സമിതിയുടെ ലീഗൽ അഡ്വൈസറാണ്. ഈ കഴിഞ്ഞ ദിവസം ഫറോക്ക്, കടലുണ്ടി, ചെറുവണ്ണൂര്, രാമനാട്ടുകര മേഖലകളിൽ ധാരാളം പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് അപകടമുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്. 2016 സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ രൂപീകൃതമായ ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റി. 3 അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുള്ളത്. തെരുവുനായ്ക്കളുടെ കടിയേറ്റോ അല്ലെങ്കിൽ അക്രമം മൂലമോ എന്തെങ്കിലും അപകടമുണ്ടായാൽ ആ ഇരയ്ക്ക് നഷ്ടപരിഹാരം നിശ്ചയിച്ച് നൽകുക എന്നതാണ് ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റിയുടെ ലക്ഷ്യം. ഇതിനോടകം ധാരാളം അപേക്ഷകൾ ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ധാരാളം നഷ്ടപരിഹാരങ്ങൾ നൽകിയിട്ടുമുണ്ട്. പാലക്കാടുള്ള ഒരു വ്യക്തിക്ക് ഈ പട്ടിയുടെ തെരുവ് പട്ടിയുടെ അക്രമം മൂലം വാഹനാപകടം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ 20 ലക്ഷം രൂപ ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ തൃശൂര് തെരുവ് നായ്ക്കളുടെ അക്രമം മൂലം 2-വീലർ അപകടം ഉണ്ടായി, ആൾ പാരലൈസ് ആയി പോകുന്ന അവസ്ഥയിൽ 20 ലക്ഷം രൂപ ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റി ഉത്തരവായിട്ടുണ്ട്. പക്ഷേ പലർക്കും ഈ സിരിചകൻ കമ്മിറ്റിയെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് പരാതിയുമായി പോകുന്നതും കുറവാണ്. ഈ വളരെ നിസാരമായ, വളരെ സിമ്പിളായ ഒരു രീതിയിൽ ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റിക്ക് അപേക്ഷ നൽകാവുന്നതാണ്. 2016 കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ്പ്രകാരം നിങ്ങൾക്ക് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, നമ്മുടെ ജില്ലാ കോടതിയിൽ പോയാൽ അതിന്റെ ഓഫീസ് ഉണ്ടാവും, അവിടെ പോയി കഴിഞ്ഞാൽ ലീഗൽ സർവീസസ് അതോറിറ്റി വഴി നിങ്ങൾക്ക് പരാതി കൊടുക്കാമെന്ന് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി ഉത്തരവായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പരാതി കൊടുക്കാനും വളരെ നിസ്സാരമായ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിങ്ങൾ പരാതി കൊടുക്കുന്ന ആളുടെ കൃത്യമായ വിവരം ഉൾപ്പെടുത്തി വിവരം പരാതിയിലുണ്ടായിരിക്കണം. 2 ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഈ പരാതിയിൽ നിങ്ങൾ ചേർക്കണം. പിന്നെ ഏത് മുനിസിപ്പാലിറ്റിയാണ്, ഏത് പഞ്ചായത്താണ്, ഏത് കോർപ്പറേഷനാണെന്നുള്ള വിവരം വ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് നടത്തിയത്, അതിൽ എന്തൊക്കെയാണ് കണ്ടെത്തൽ, ഈ രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ അപേക്ഷയിൽ ഉണ്ടായിരിക്കണം. ഒരു വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയിൽ 10 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ച് ഞാൻ ഇനി പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി. ജസ്റ്റിസ് റിട്ടയേർഡ് സിരിചകൻ കമ്മിറ്റി, 1st ഫ്ലോർ, UPAD ബിൽഡിംഗ്, നിയർ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ, നോർത്ത് പരമാര റോഡ്, കൊച്ചി 17. ഇതാണ് ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റിയുടെ എറണാകുളത്തെ ഓഫീസിന്റെ അഡ്രസ്. നിങ്ങൾ വലിയ ചെലവ് വരുന്നോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആണെന്നോ ഒന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു വെള്ളക്കടലാസിൽ എഴുതി 10 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ച് ഈ ഞാൻ പറഞ്ഞ ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റി നിങ്ങളെ കേൾക്കുകയും എത്ര നഷ്ടപരിഹാരമായിട്ട് എത്ര രൂപ തരണമെന്ന് നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സും മറ്റു കാര്യങ്ങളും നോക്കിക്കൊണ്ട് നിശ്ചയിക്കുകയും അതിനു മുമ്പ് ഈ നമ്മുടെ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ അതായത് കോർപ്പറേഷനോ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് അപകടം ഉണ്ടായെന്ന് വെച്ചാൽ അവരെ കേൾക്കുകയും അവസാനമായി ഒരു ഹിയറിംഗ് നടത്തിയ ശേഷം എത്ര രൂപയാണ് നഷ്ടപരിഹാരം നിശ്ചയിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിശ്ചയിച്ച് തരുന്നതുമാണ്. നിങ്ങൾ ഈ അപകടം പറ്റിയ ആളുകൾ ദയവചെയ്ത് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ നിർബന്ധമായും സമീപിക്കണം, തക്കതായ നഷ്ടപരിഹാരം നേടിയെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.